welcome back to a new video lecture and in this lecture we discuss an experiment from the material testing lab and it is impact test and in this lecture we discuss mainly regarding the objective or the aim of this experiment or what's the purpose of this experiment then the apparatus used or the and the accessories used for this experiment and also regarding some of the features of this Apparatus and the principle behind this experiment, then some calculations, and finally the virtual lab discussions also will be there. Okay, so let us go through the experiment. So here while going through the aim, you can observe that you can see that.

അബ്സോർബ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടു ഫൈൻഡ് ഔട്ട് ദ ഇമ്പാക്ട് ലോഡ് ഓർ ഇംപാക്ട് സ്ട്രെങ്ത് ഓക്കെ ഒരു വള്ളി വളരെ വലിയൊരു ഇമ്പാക്ട് ലോഡ് വന്ന് ഒരു സ്പെസ്മെനില് സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം എനർജിയാണ് അത് അബ്സോർബ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ കാണാൻ പോകുന്നത് ഓക്കെ സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓർ ഹൗ ദിസ് ഇമ്പാക്ട് ടെസ്റ്റിംഗ് മിഷൻ ഓർ ദോസ് തിങ്സ് ഇസ് വർക്ക്സ് ദാറ്റ് ഡിസ്കസ് ട്രൈ

ഹാമർ വിൽ സ്ട്രൈക്ക് ഓവർ ഹിയർ ആൻഡ് ഒബ്വിയസ്ലി ഇറ്റ് വിൽ ഗോ ഇൻ ദിസ് വേ ഓൾസോ ഓക്കെ ഇതിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഈ സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത് ലിവറാമ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ദറ്റ് വിൽ ഡിസ്കസ് ലൈറ്റ് ദെൻ ഹിയർ യു ക്യാൻ ഒബ്സേർവ് ദ സ്കെയിൽ അതായത് ബോത്ത് ചാർപ്പി ആൻഡ് ഐസോഡ് റീഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് ഈ പറയുന്നൊരു സ്കെയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു ഫീച്ചറ് കാര്യങ്ങൾ വെറാമർ ഈസ് പ്രൊവൈഡ് ഹിയർ ദെൻ ഇഫ് യു

സ്ട്രൈക്ക് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ വേണം നോച്ചിൻ്റെ ഡയറക്ഷൻ പ്ലേസ് ചെയ്യാനായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അതായത് ഒരു കാൻഡിലിയർ പൊസിഷനിലായിരിക്കും നമ്മളിത് പ്ലേസ് ചെയ്യുന്നത് അതായത് വെർട്ടിക്കലായിരിക്കും നമ്മൾ പൊസിഷൻ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന ഹാമർ സ്ട്രൈക്ക് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ വേണം നോച്ച് പ്ലേസ് ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം കൂടി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദെൻ മൂവിങ് ഓൺ ടു ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ആക്ച്വലി ഹൗ ഇറ്റ് ടു വർക്ക്സ് ഇഫ് യു ഒബ്സേർവ് ക്ലിയർലി ആക്ച്വലി ദിസ് ഈസ് ദ ഹാമർ പൊസിഷൻ ആക്ച്വലി ഇതാണ് ഇനീഷ്യൽ ലെവലിലുള്ള ഹാമർ പൊസിഷൻ ഓക്കെ ഇവിടുന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് സോ ഹിയർ യു ക്യാൻ ഒബ്സേർവ് സോ മെനി ഇക്വേഷൻസ് ഓൾ ഡിറൈവ്ഡ് ലെറ്റ് അസ് ഗോ ത്രൂ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ആൽഫ ആംഗിളും അതുപോലെ തന്നെ ഒരു ബീറ്റ ആംഗിളും സോ ആംഗിൾ ഓഫ് ആൾ ഇറ്റ് ഈസ് കോൾഡ് ആൽഫ ആൻഡ് ബീറ്റ ഇറ്റ് ഈസ് റെപ്രസൻ്റെ ബൈ ആംഗ്ലോ ഓഫ് റൈസ് ഓക്കെ അതായത് ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്തുംകൂടെ വരുന്നു അതുപോലെ തന്നെ ഇവിടുന്ന് റൈസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു അതുകൊണ്ടാണ് ആംഗിൾ ഓഫ് റൈസും ആംഗിൾ ഓഫ് ഫോളും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പെൻഡുലത്തിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ലെന്ത് ആണ് ഉദ്ദേശിക്കുന്നത് പെൻറ്റുല അല്ലെങ്കിൽ ക്യാപിറ്റൽ ആറു കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്താൽ കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു വെയ്റ്റ് എന്ന് പറയുന്ന എം ജി ആയിരിക്കും ഒബിയസ്ലി ഇറ്റ്സ് വാല്യൂ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എം ജി ഇത് എത്രത്തോളം എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജിയാണ് ഇത് ഹോൾഡ് ഡൗൺ ചെയ്യുന്നത് എന്ന് അറിയണമെങ്കിൽ അത് വിത്ത് റെസ്പെക്ട് ഈ ഒരു പൊസിഷനിൽ നിന്നും ഇതാണ് നമ്മുടെ സ്പെസിമെൻ ഇരിക്കുന്ന പൊസിഷൻ സ്പെസിമെൻ ഇരിക്കുന്ന പൊസിഷൻ സോ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഇഫ് യു ഒബ്സർവ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എം ജി മൾട്ടിപ്ലൈഡ് ബൈ എ ഇസ് എൻ്റ് ഇറ്റ് ഈ ഒരു ഇനീഷ്യൽ എനർജി എന്ന് പറയുന്നത് എം ജി മൾട്ടിപ്ലൈഡ് ബൈ എ ആയിരിക്കും ഹോൾഡ് ഡൗൺ ചെയ്തിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ എ ഡിസ്റ്റൻസ് എ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ ട്രിക്നോമെട്രിക് ഫോർമുലസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും ടോട്ടൽ ഡിസ്റ്റൻസ് ഓർ ടോട്ടൽ ഹൈറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ക്യാപിറ്റൽ ആർ മൈനസ് ആർ കോസാൽഫ ഈ ഒരു സ്മോൾ ഡിസ്റ്റൻസ് നമുക്ക് ഈ ട്രാങ്കിളിൽ നിന്ന് റൈറ്റ് ആംഗിൾ ട്രാങ്കിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും അതാണ് ആർ കോസാൽഫ ദെൻ

ഓക്കെ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന വിത്ത് റെസ്പെക്ട് ടു ദിസ് കേസ് എം ജി ഇൻ ടു ബി ആണ് ഓക്കെ സോ ഫൈനലി എത്രത്തോളം എനർജി ആണ് ഇത് അബ്സോർവ് ചെയ്തത് ടേക്ക് ദ ഡിഫറെസ് ആൻഡ് യു വിൽ ഗെറ്റ് ദ വാല്യൂസ് ഡബ്ല്യു ആർ മൾട്ടിപ്ലൈഡ് ബൈ കോസ്ബീറ്റ മൈനസ് കോസോ ദിസ് ഇക്വേഷൻ വി ആർ യൂസിംഗ് ടു കാൽക്കുലേറ്റ് ദ എനർജി അബ്സോർഡ് ഓക്കെ സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ റിഗാർഡിംഗ് ദിസ് എനർജി ഹൗ ദിസ് എനർജി അബ്സോർവ്ഡ് ഇസ് കാൽക്കുലേറ്റഡ് ഓക്കെ ദെൻ ഓക്കെ ഹിയർ യു ക്യാൻ ഒബ്സേർവ് ഹൗ ദിസ് സ്പെസിമെൻ ഡീറ്റെയിൽ റിഗാർഡിങ് ദിസ് സ്പെസിമെൻ ഐസോടെസ്റ്റിൻ്റെ കേസ് മാത്രം നോക്കുക അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെർട്ടിക്കലി പ്ലേസ് ചെയ്യണം വെർട്ടിക്കലി പ്ലേസ് ചെയ്യണം അതോടൊപ്പം തന്നെ നോച്ചിൻ്റെ ഡയറക്ഷൻ സ്ട്രൈക്ക് ചെയ്യുന്ന അതേ ഡയറക്ഷൻ തന്നെ പ്ലേസ് ചെയ്യണം എന്നുള്ള രണ്ട് കേസുകളാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒബ്സേർവ് ചെയ്താൽ കാണാൻ സാധിക്കും ഈ ബോട്ടം പോർഷൻ്റെ ഡയമെൻഷൻ കൂടുതലായിരിക്കും അതും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് ഓക്കെ അതോടൊപ്പം തന്നെ ബോട്ടത്തിലേക്കുള്ള ഡയമെൻഷൻ കൂടുകയും ടോപ്പിലേക്കുള്ളത് കുറയുകയും ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലേസ് ചെയ്യാൻ നേരെ ഓപ്പോസിറ്റായിട്ട് പ്ലേസ് ചെയ്യരുത് ഓക്കെ ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് ശ്രദ്ധിക്കാം നോച്ചിൻ്റെ ഡയമെൻഷൻ ടു എം ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കേസിൽ ഓക്കെ സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ദ ഐസോ ടെസ്റ്റ് സ്പെസിമെൻറ്റ് ഡീറ്റെയിലിംഗ് ഓക്കെ ദെൻ മൂവിങ് ഓൺ ടു സം ഡീറ്റെയിലിംഗ് റിഗാർഡിങ് This ISO test to determine the impact estimation serves for conducting tests, which are carried out to determine the behavior of metals, especially steel under impact stress. So, actually, we are going to calculate how much energy it absorbs, or like all those properties, is using this test. Okay. Then

ഓക്കെ ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് ടഫ്നെസ് ഇസ് എ മെഷർ ഓഫ് ദ എനർജി ദാറ്റ് ദ മെറ്റൽ അബ്സോർബ്സ് ഡ്യൂറിങ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ബിഫോർ ഇറ്റ്സ് ഫെയിലിയർ അണ്ടർ ഇമ്പാക്ട് ലോഡിങ് അതായത് ടഫ്നെസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം എനർജി ഇത് അബ്സോർബ് ചെയ്യുന്നു അതായത് ബിഫോർ ദ ഫെയിലിയർ ഹാപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇമ്പാക്റ്റ് ലോഡ് കാരണം എത്രത്തോളം എനർജി ഇത് അബ്സോർബ് ചെയ്യപ്പെടുന്നു അതിൻ്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളാണ് നമ്മൾ ഈ ടഫ്നെസ് പ്രോപ്പർട്ടി ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ സോ റിഗാർഡിംഗ് ഓൾ ദോസ് തിങ്ങ്സ് ആർ മെൻഷൻഡ് ഹിയർ റിഗാർഡിംഗ് ടഫ്നസ് ഓൾ ദോസ് ഡീറ്റെയിൽസസ് ദെൻ നമ്മൾ ഓൾറെഡി പ്രിൻസിപ്പൾ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എനർജി അബ്സോർഷൻ ഇക്വേഷൻ എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കണ്ടു ദെൻ മൂവിങ് ഓൺ ടു ദൈസോഡ് ഇമ്പാക്റ്റ് ടെസ്റ്റ് നമുക്ക് മെയിൻ ആയിട്ട് അടുത്തത് ഐസോഡ് ഇമ്പാക്ട് ടെസ്റ്റ് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് സോ ഹിയർ ഇത് ഇനീഷ്യൽ എനർജി ഡ്യൂറിങ് ഇമ്പാക്റ്റ് ഓക്കെ ഇത് ഇനീഷ്യൽ എനർജി യു ഹാവ് ടു ഫിക്സേഴ്സ് വൺ സിക്സ്റ്റി എയ്റ്റ് ജൂൺ ഓക്കെ ദാറ്റ് ഇസ് യു ഹാവ് ടു ഫിക്സ് ഓക്കെ നമ്മൾ ഇനീഷ്യൽ ലെവലിൽ തന്നെ വൺ സിക്സ്റ്റി എയ്റ്റ് ജൂൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് വേണം വർക്ക്ഔട്ട് ചെയ്യാൻ മീൻസ് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇത് എത്രത്തോളമാണ് ഇതിൻ്റെ വെയിറ്റ് ട്വൻറ്റി വൺ പോയിന്റ് സീറോ ഫോർ കിലോഗ്രാം ദെൻ ലെന്ത്സ് പ്രൊവൈഡസ് പോയിൻറ്റ് എയ്റ്റ് വൺ ഫോർ സിക്സ് മീറ്റർ ദെൻ നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്ങ് യു ഹാവ് ടു നോട്ട് ഔൺ ദാറ്റ് യു ഹാവ് ടു പ്ലേസ് ദ പെൻഡുലം ഇൻ നയൻറ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രിയിൽ വേണം പ്ലേസ് ചെയ്യാൻ നമ്മുടെ പെൻഡുലോം കാര്യമുണ്ട് അത് പല ആംഗിളിലുണ്ട് ചാർപ്പി ടെസ്റ്റിൽ മറ്റു രീതിയിലായിരിക്കും ഈ ഐസോ ടെസ്റ്റിൽ നമ്മൾ നയൻറ്റി ഡിഗ്രിയിൽ വേണം പ്ലേസ് ചെയ്യുക എന്നിട്ട് വേണം ഇത് ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഓക്കെ ദെൻ റിഗാർഡിംഗ് ദിസ് ഗ്രാഫോൾ ഡീറ്റെയിൽസ് വിൽ ഡിസ്കസ് ലൈറ്റ് ദെൻ ഓക്കെ ദെൻ റിഗാർഡിംഗ് ദ സ്പെസിമെൻ ദിസ് ഡയമെൻഷൻ ഈസ് പ്രൊവൈഡ് സെവൻറ്റി ഫൈവ് എം എം ഓക്കെ ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്പെസിമെൻ ഈസ് സെവൻറ്റി ഫൈവ് എം എം ദെൻ നോച്ച് ഡയമെൻഷൻ ഈസ് ടു എം എം അറ്റ് ആൻ ആംഗിൾ ഈസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി അതായത് നോച്ച് നമ്മൾ കട്ട് ചെയ്യുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ കട്ട് ചെയ്യണം അതിൻ്റെ ആണ് പറഞ്ഞിരിക്കുന്നത് ടു എം എം ഓക്കെ ദീസ് കാൽക്കുലേഷൻസ് വിൽ ഡിസ്കസ് ലേറ്റർ ഓക്കെ ദൻ ദൻ ആക്ച്വലി ദിസ് എക്സ്പെരിമെൻറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൺ ഓക്കെ നമുക്കൊരു വീഡിയോ ലെക്ചറിലൂടെ അതായത് എങ്ങനെയാണ് ഈ എക്സ്പെരിമെൻറ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതൊരു വീഡിയോ ലെക് വീഡിയോ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും സോ പ്ലീസ് ഗോ ത്രൂ ദിസ് വീഡിയോ ഓക്കെ വി സി ഹൗ ദിസ് എക്സ്പെരിമെൻറ്റ് വർക്ക്സ് ദ പെൻഡിൽ ഹാമർ ടു ബി റേസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ ആംഗിൾ നയൻറ്റി ഡിഗ്രി ഫോർ ദിസ് ഐസോട്ടസ് ദെൻ ലോക് അറ്റ് ദിസ് പൊസിഷൻ ദെൻ ആഫ്റ്റർ ദാറ്റ് ദ സ്പെസിമെൻറ്റ് ടു ബി പ്ലേസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ നോച്ച് ടു ബി പ്ലേസ്ഡ് ടു ദ ഡയറക്ഷൻ ഓഫ് ദിസ്റ്റ്രൈക്കിംഗ് ഓക്കെ then the needle to be placed at 168 joule then the hammer is allowed to fall down by pulling the lever okay so clearly you can observe then using that hand operator you can stop that hammer then then after that you have to take the reading from the isotope scale okay then moving on to the calculation part here you can observe that the weight of hammer it is provided as 21.04 .04 kilogram isn't it then to cal convert or to newton if you have to express in newton multiply with 9.8 the length of the pendulum it is provided as 0.8146 meter initial energy 168 joule already mentioned here and the energy lost due to impact എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജനറൽ ഇക്വേഷൻ നമ്മൾ ഇതിൻ്റെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഇത് എങ്ങനെ ഡിറൈവ് ചെയ്തതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡബ്ല്യു എൽ മൾട്ടിപ്ലൈഡ് ബൈ കോസ് ബീറ്റ വൺ മൈനസ് ഓർ കോസ് ആൽഫ ലൈക്ക് വൈസ് സോ ഇൻ ദീസ് കേസ് ഇത് ആൽഫ ആംഗിൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി നയൻറ്റി ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രിയിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഓക്കെ ദെൻ ഇത് എനർജി ലോസ്റ്റ് ഡ്യൂ ടു ഇമ്പാക്റ്റ് അതായത് നമുക്ക് ഇമ്പാക്റ്റിന് ശേഷം അതായത് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സം വാല്യൂസ് യു വിൽ ഒപ്റ്റെയിൻ സോ ലെറ്റ് അസ് അസ്യൂം ദാറ്റ് വാല്യൂ ഈസ് ഗോയിങ് ടു ബി വൺ ഫോർട്ടി ടു സം വാല്യൂസസ് അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഫൈനൽ ആംഗിൾ ആഫ്റ്റർ ഇമ്പാക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ദാറ്റ് ഇസ് അവർ ഫസ്റ്റ് ക്വസ്റ്റിൻ ഓർ അവർ റിസൾട്ട് ടു ബി ഇൻ ദാറ്റ് വേ അതായത് നമുക്ക് എത്ര ആംഗിളാണ് ഇമ്പാക്റ്റിന് ശേഷം ഡെവലപ്പ് ചെയ്തത് നമ്മളിപ്പം വൺ ഫോർട്ടി ടു ഈക്വൾ ടു ഡബ്ല്യു എൽ അറിയാം ഡബ്ല്യൂ മൾട്ടിപ്ലൈഡ് ബൈ എൽ അറിയാം അതുപോലെ തന്നെ കോസ്റ്റ് നയൻറ്റി അറിയാം unknown at all cost beta 1 matriolu. So you can directly calculate and if you solve using calculator you will get 32.37 degree. Okay please try to do this and also try out for some other specimens and you will get some other values also. Okay then so this is one of the results you got. Okay here some results are provided here. isod back to value. isod back to value actually you can obtain from the ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ഓക്കെ ഫ്രം ദ നീഡിൽ ഓർ ഫ്രം ദിസ് നമുക്ക് ഈ പറയുന്ന നീഡിൽ നിന്ന് നമുക്ക് ഒപ്റ്റേ ഒബ്സെർവ് ചെയ്യാൻ സാധിക്കും ഓക്കെ ദെൻ വൺ ഫോർട്ടി ടു സം വാല്യൂസ് ജസ്റ്റസ് ട്രൈ ഡോൺ ദെൻ ഫ്രം കാൽക്കുലേഷൻ ഫൈനൽ ആംഗിൾ യു ഒപ്റ്റൈൻ ആസ് തേർട്ടി ടു പോയിൻറ്റ് ത്രീ സെവൻ ഡിഗ്രി ദെൻ അവർ നെക്സ്റ്റ് എം ഈസ് ടു കാൽക്കുലേറ്റ് ഫ്രം ദ ഗ്രാഫ് ഫ്രം ദ ഗ്രാഫ് ടു കാൽക്കുലേറ്റ് വിൽ മോൺ ടു ദ ഒബ്സർവേഷൻ കോളം ആൻഡ് ജസ്റ്റസ് പ്രൊവൈഡ് വെൻ സീറോ

അത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സം വാല്യൂസ് ഇൻ ദിസ് റേഞ്ച് ദാറ്റ് ഈസ് വൺ സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് വൺ ത്രീ ദെൻ വൺ സിക്സ്റ്റി ഫൈവ് പോയിന്റ് ഫൈവ് എയ്റ്റ് ലൈക്ക് ദ വാല്യൂസസ് വിൽ ഗോ ത്രൂ ഓക്കെ ദെൻ ഫൈനലി ഫോർ ദിസ് നയൻറ്റി ഡിഗ്രി യു വിൽ ഗെറ്റ് സം വാല്യൂസസ് ദാറ്റ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് കോയിൻ ടു ബി സീറോ ഇങ്ങനെ ഓരോ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യണം ആഫ്റ്റർ ദാറ്റ് യു വിൽ പ്ലോട്ട് ഇൻ ദ ഗ്രാഫ് യൂസിങ് ദിസ് ആംഗിൾ ബീറ്റ ആൻഡ് ഓൾസോ ഫോർ ദിസ് ജൂൾ വാല്യൂസ് ഓർ ഇമ്പാക്ട് വാല്യൂസസ് So, in the graph, you can observe clearly this angle is marked in the x axis and this impact value is marked in the y axis. Okay, impact value is marked in the y axis. So, please observe this ISO test values. So, you will obtain the curve in this way. So, from this curve, you can observe that for this 90 degree, the impact value it is going to be 0 actually. The value it is going to be 0 value. Okay, for 90 degree, this value it is going to be 0 degree. And for 0, degree it is going to be maximum that is 168 range and from this graph you have to find out this ഔട്ട് ദിസ് നമുക്ക് ഇമ്പാക്റ്റ് ആംഗിൾ എത്രയാണോ വരുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു ഇവിടെ വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ പറയുന്ന എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് ഒബ്സേർവ് ചെയ്ത് വൺ ഫോർട്ടി ടു ആണ് സോ ഫ്രം ദിസ് വാല്യൂ യു ക്യാൻ ഡ്രോ ഇവിടെ നിന്ന് വൺ ഫോർട്ടി ടുവിൽ നിന്ന് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കെയറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് തേർട്ടി ത്രീ തേർട്ടി ടു റേഞ്ചിൽ യു വിൽ ഒപ്റ്റൈൻ സം വാല്യൂസ് ദിസ് വൺ ഫോർട്ടി ടുന്ന് നമ്മൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അറൌണ്ട് ഓൾമോസ്റ്റ് തേർട്ടി തേർട്ടി ടു റേഞ്ചിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും ഓക്കെ സോ ദാറ്റ് ഇസ് എ ഗ്രാഫ് റിഗാർഡിംഗ് ദിസ് ഐസോടെസ്റ്റ് ഓക്കെ ദ സെയിം വാല്യൂസസ് ഓർ അപ്രോക്സിമേറ്റ്ലി വാല്യൂസ് യു വിൽ ഒപ്റ്റൈൻ ഫ്രോം ദ ഗ്രാഫ് ഓൾസോ സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദ റിസൾട്ട് ദ അറൌണ്ട് തേർട്ടി ടു തേർട്ടി ത്രീ ഡിഗ്രി യു വിൽ ഒപ്റ്റൈൻ ഓക്കെ So uh, that is the experimental result for this isod impact test. Okay, from this experiment and also from the graph calculation. Okay, so now we move on to the virtual lab experiment. For that, you, you can search this virtual lab experiments for MT Lab. And the experiments is if, if you search for list of experiments, you will you will get some experiments and from that take the ISO test. ഓക്കെ സോ മെനി തിയറി പോർഷൻസ് ആർ ഓൾസോ മെൻഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന തിയറി പോർഷൻസും കാര്യങ്ങളും ഇവിടെ ഇച്ചിരി കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് എങ്ങനെ നോച്ച് കാര്യങ്ങൾ പ്ലേസ് ചെയ്യണം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ഹാമർ കാര്യങ്ങൾ പ്ലേസ് ചെയ്യണം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ ദെൻ ലെറ്റാസ് ഗോ ടു ദ എക്സ്പെരിമെൻറ്റ് ഓക്കെ സോ ആക്ച്വലി ദിസ് ഈസ് അവർ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ പ്രൊസീജിയർ പ്രൊസീജിയർ മീൻസ് എങ്ങനെ ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമൊന്നും മനസ്സിലാക്കിക്കുള്ള നമ്മൾ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളും എക്വിപ്മെൻ്റ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് ഒരു സ്പെസിമെനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കേസിൽ ഇവർ മൈൽഡ് സ്റ്റീലും ക്യാഷ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ നമ്മൾ മൈൽഡ് സ്റ്റീൽ തന്നെ സെലക്ട് ചെയ്യുന്നു ഇൻ ദിസ് കേസ് ദ ഡയമെൻഷൻസ് ആർ സംവോട്ട് ഡിഫറെൻറ്റ് ഓക്കെ നമ്മൾ ലെന്ത് ടോട്ടൽ ലെങ്ത് സെവൻറ്റി ഫൈവ് ആണ് എടുത്തത് അതുപോലെ ഡെപ്ത് ഓഫ് നോസ് ടു എം എം ഒക്കെയാണ് നമ്മൾ എടുക്കുക അപ്പോൾ അതിൻ്റേതായ റിസൾട്ടിൽ വ്യത്യാസം വരാം റിസൾട്ട് നിങ്ങൾ നോക്കണ്ട എങ്ങനെയാണ് എക്സ്പെരിമെൻ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക ദെൻ ക്ലിക്ക് ഓൺ ദാറ്റ് ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ക്ലിക്ക് ഓൺ ദ ലിവർ നമ്മൾ ഈ പറയുന്ന ലിവറിൽ അല്ലെങ്കിൽ ഈ പെൻഡുലത്തിൻ്റെ ലിവറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ സ്ട്രൈക്ക് ഓക്കെ ഓക്കെ സോ സം വാല്യൂസ് ആർ ഓപ്റ്റെയിൻഡ് ഓക്കെ ദെൻ ദെൻ ആക്ച്വലി ഹൗ ദീസ് സ്പെസിമെൻ ടു ബി പ്ലേസ്ഡ് സ്ട്രൈക്കിങ്ങിൻ്റെ അതേ ഡയറക്ഷനിൽ വേണം പ്ലേസ് ചെയ്യാനായിട്ട് ഓൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞതാണ് ഒന്നുകൂടി ശ്രദ്ധിച്ചോളുക നമ്മുടെ സ്പെസിമെൻ വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഹാമർ ഇവിടുന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് അതേ ഡയറക്ഷനിലാണ് നമ്മൾ സ്പെസിമെൻ്റെ നോച്ച് അല്ലെങ്കിൽ നോച്ചിൻ്റെ ഡയറക്ഷൻ പ്ലേസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ബോട്ടം പോർഷനിലേക്കുള്ള ലെന്ത് ആയിരിക്കും കൂടുതൽ വെൻ കമ്പെയർഡ് വിത്ത് ദ ടോപ്പ് പോർഷൻ ഓക്കെ സോ ദാറ്റ്സ് റിഗാർഡിംഗ് ദെൻ അഗെയിൻ നമ്മൾ സ്പെസിമനും കാര്യങ്ങളും പ്ലേസ് ചെയ്തു

നിങ്ങൾക്ക് എത്ര ട്രയൽ വേണമെങ്കിലും എടുത്ത് നോക്കാവുന്നതാണ് ഈ പറയുന്ന വെർച്വൽ ലാബ് എക്സ്പെരിമെൻ്റിലൂടെ ഓക്കെ സോ നിങ്ങൾ മനസ്സിൽ രണ്ട് മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ചോളൂ എങ്ങനെ പ്ലേസ് ചെയ്യണം ഈ പറയുന്ന എക്യുപ്മെൻ്റ് എങ്ങനെ പ്ലേസ് ചെയ്യണം സ്പെസിമെൻ എങ്ങനെ പ്ലേസ് ചെയ്യണം വെർട്ടിക്കലി അതായത് ഒരു കാൻഡിലിവർ പൊസിഷനാണ് കാൻഡിലിവർ ലിവർ പൊസിഷൻ്റെ കേസ് എന്താണ് ക്യാൻഡിലീവറിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അവരെ ഫിക്സഡാണ് അടുത്ത എൻ്റെ ഫ്രീ ആയിട്ടായിരിക്കും ഈ ഒരു കേസിലും ഇതേപോലെ തന്നെ ലോഡ് വന്ന് ഇവിടെ സ്ട്രൈക്ക് ചെയ്യുന്നു ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു ഇതിനകത്ത് എത്രത്തോളം എനർജി ഇമ്പാക്ട് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും സോ ദിസ് ഈസ് റിഗാർഡിംഗ് ദിസ് ഇമ്പാക്റ്റ് ടെസ്റ്റ് എക്സ്പെരിമെൻറ്റ് ഫോർ ഐ സോട്ട് ഓക്കെ സോ ദ നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ് റിഗാർഡിംഗ് ദി സ്റ്റാർ പി ടെസ്റ്റ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ സോ ഐ ഹോപ്പ് ദി സെക്ഷൻ ഇസ് ക്ലിയർ ആൻഡ് വിത്ത് ദിസ് വി വൈൻഡ് അപ് ടു ഡേ സെക്ഷൻ താങ്ക് യു